അപ്പോൾ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എങ്ങനെ ഗ്ലാസ് ഉണ്ടാക്കുന്നതെന്നും അതിനകത്ത് എങ്ങനെ പേര് ആഡ് ചെയ്യുന്നതെന്നും പിന്നെ നമ്മുടെ പ്രൈവറ്റ് ബസ് പോലത്തെ സൈഡിലത്തെ മിറർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള ട്യൂട്ടോറിയലാണ് ഇന്നിടാൻ പോകുന്നത്. നമ്മുടെ സെഡ്വൻ്റെ കവൾ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഉടനെ തന്നെ വരുന്നുണ്ട്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. പിന്നെ ഇപ്പം ഞാൻ ഇടുന്ന വീഡിയോ കമൻറ്റ് ബോക്സിൽ കണ്ടൊരു ചോദ്യമാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദ്യം കമൻറ്റ് ബോക്സിൽ ഇടാം. അതിങ്ങനെ ഓരോ ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് ഇടുന്നതാണ്. അപ്പം കമൻറ്റ് ചെയ്യാൻ മറക്കില്ല. അപ്പം വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ കൂടാതെ ആ സൈഡിൽ കാണുന്ന ബെല്ലേക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് നമ്മൾ എന്ന പുതിയ വീഡിയോസ് ആദ്യം തന്നെ കാണാൻ കഴിയൂ. അപ്പം കൂടുതൽ ഞാൻ വെറുപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ കാര്യം അതിന് വേണ്ടി നിങ്ങൾ നമ്മളിപ്പോൾ ആദ്യം ഗ്ലാസ് ഉണ്ടാക്കുന്നതാണ് നോക്കാൻ പോകുന്നത്. അപ്പം ആ നമ്മൾ സാധാ ക്യൂബ് എടുക്കുന്ന ഓപ്ഷനിൽ നിന്ന് ഗ്ലാസ് പ്ലെയിൻ സെലക്ട് ചെയ്യുക. ഓപ്ഷൻ നിൽക്കി പ്ലെയിൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് അത് മറ്റേ നമ്മുടെ മുകളിലോട്ട് കൊണ്ടുവന്ന് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് അതിൻ്റെ റൊട്ടേഷൻ 90 ഡിഗ്രി ആക്കി വെക്കുക. ഉണ്ടവിടെ കാരണം ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് അത് ആ പയ്യെ ഗ്ലാസ്സിൻ്റെ അടുത്തേലോട്ട് കൊണ്ടുവന്ന് ഇത് നല്ല ശ്രദ്ധിച്ച് ചെയ്യണം. അന്നേരം നല്ല പെർഫെക്ഷൻ വരണം. അപ്പോഴേ നമ്മൾ ചെയ്തതിന് പ്രയോജനം ഉണ്ടാവത്തുള്ളൂ. നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഇങ്ങനെ പെർഫെക്ഷൻ വരുത്തുന്നത്. അപ്പം കുറച്ചും കൂടി അടുത്തോട്ട് കൊണ്ടുപോകണം. ആ ഇപ്പം സെറ്റായി. ഇനി അത് അടിയിലോട്ടെന്ന് വെച്ചാൽ ആ ഇനി നമുക്ക് ഇഷ്ടമുള്ളതിൻ്റെ സൈസ് കൂട്ടാം. ആവശ്യമുള്ളതിൽ അങ്ങോട്ട് സൈഡിലോട്ടൊക്കെ നീട്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത്. അപ്പോൾ തുടർന്ന് സപ്പോർട്ട് ചെയ്യാൻ ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് നെയിമിൻ്റെ അവിടെ മാത്രം പോരാ, കാരണം അടിയിലോട്ട് വെച്ചിട്ടും കാര്യമില്ലല്ലോ. ഇന്നും കാണാൻ കഴിയും അവിടെ അത്ര കർവ് വന്നിട്ടില്ല. അപ്പോൾ ആ കർവ് എങ്ങനെ വരുത്തണമെന്നാണ് ഇനി പറയാൻ വന്ന്. അതിന് നിങ്ങളൊന്ന് ജസ്റ്റ് ചെറുപറ ചുമ്മാ ലൈൻ വരച്ചാൽ മതി. ഹൊറിസോണ്ടലായിട്ട് വരക്കണേ, വെർട്ടിക്കൽ വരച്ചാൽ ശരിയാകത്തില്ല, ഹൊറിസോണ്ടൽ വേണം. ആ എന്നിട്ട് നമ്മുടെ ആ ഓപ്ഷനിൽ നിൽക്കിയിട്ട് ഇപ്പം എനിക്ക് ആ ഓപ്ഷനെ തൊട്ട് പുറകിലത്തെ അതിൽ നിൽക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലോട്ട് ആക്കുക. അതിൻ്റെ ഷേപ്പ് വരുന്ന പോലെ അതും എല്ലാ ഭാഗവും അങ്ങനെ ആക്കി വെക്കുക. അതുകൊണ്ട് ഇപ്പം ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നിങ്ങൾ കമൻ്റ് ഇടുന്ന ഓരോന്നും ഞാൻ അതിനകത്ത് ഓരോന്നിൻ്റെയും ട്യൂട്ടോറിയൽസ് ഇടുന്നുണ്ട്. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് ട്യൂട്ടോറിയൽസ് വന്നില്ലെന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യമില്ല. ഞാൻ ഉടനെ തന്നെ ഇടുന്നതാണ് എല്ലാം. ഇനിയും വല്ലതും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഉടനെ തന്നെ ഇടുന്നതാണ്. നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പം ഇനി നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റേഴ്സ് ആഡ് ചെയ്യും. ടെക്സ്റ്റേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ നെയിം. ഇപ്പോൾ ജയ്ഗുരു ആണെങ്കിൽ ജയ്ഗുരുവിൻ്റെ ആ നെയിമിൻ്റെ ഫോണ്ട് മാത്രം ഇടുക, മാത്രം ക്രോപ്പ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതിനകത്തോട്ട് ആ ടെക്സ്റ്റർ എന്നുള്ള ഓപ്ഷൻ നിൽക്കിയിട്ട് അത് ആഡ് ചെയ്താൽ മതി. ഇത്രയുള്ള പിന്നെ ഇവിടെ വൈറ്റ് ആക്കണം, അപ്പോൾ ഇച്ചിരി ക്ലാരിറ്റി കിട്ടത്തുള്ളൂ. പിന്നെ നമുക്ക് എങ്ങനെ മിറർ ഉണ്ടാക്കണം അതിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ് ഇനി അടുത്ത മിററാണ്. ഇതിനെ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. ഇത് ക്യൂബാണ്, ഇതൊരു ഒറ്റ ക്യൂബാണ്. എന്നിട്ട് മറ്റേത് മൊത്തം സിലിണ്ടർ. അത് ചുമ്മാ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചാൽ മതി. ഈ ക്യൂബ് എങ്ങനെ ഈ ഷേപ്പ് കിട്ടിയെന്ന് വെച്ചാൽ നമ്മൾ ആ സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ മറ്റേ ലീനിയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഇതുണ്ടോ, എന്നിട്ട് ആ നമ്മുടെ വിഡ്ത്തും ഹൈറ്റും ഒക്കെ കൂടുന്ന സാധനത്തിൽ നോക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ഇഷ്ടമുള്ള പോലെ അത് നിൽക്കിയാൽ മതി. അപ്പോൾ കണ്ടു ഇപ്പോൾ ചെറുതായിട്ടൊരു നമ്മുടെ അതുപോലെ ആയിട്ട് ഒറിജിനൽ വണ്ടി പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് മിറർ ഉണ്ടാക്കിയത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കൂടാതെ ലൈക്കും ചെയ്യുക. നിങ്ങൾക്ക് സംശയം ഇനിയും വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ കമൻറ്റുകൾക്കും ഞാൻ ഇങ്ങനെ ട്യൂട്ടോറിയൽസ് ഇടുന്നതാണ്. അപ്പം കമൻറ്റ് ചെയ്യാൻ മാർക്കല്ലേ, കൂടാതെ സബ്സ്ക്രൈബും ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത്. നിങ്ങൾ തുടർന്ന് സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. ഇനിയും ബസ്സിഡ് മോഡ്സൊക്കെ ഉടനെ വരുന്നുണ്ട്, ഒരു സർപ്രൈസ് വരുന്നുണ്ട്. അപ്പം ശരി, അടുത്ത വീഡിയോ കാണാം.